വഞ്ചൂർ സബ് ട്രഷറി തട്ടിപ്പിലെ നടപടി താക്കീതിൽ ഒതുക്കി. ധനവകുപ്പ് ഡയറക്ടർ, സിസ്റ്റം കോർഡിനേറ്റർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ താക്കീത് നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി എസ് അജിത് കുമാർ ചേരുന്നു. അജിത്, ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ താക്കീത് നൽകിയിരിക്കുന്നത്? താക്കീതിൽ മാത്രമായി ഈ അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ധനവകുപ്പിന്റെ നടപടി വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവയ്ക്കില്ലേ? ലക്ഷ്മി, വഞ്ചൂർ സബ് ട്രഷറിയിൽ നിന്നും 2.73 കോടി രൂപ ഒരു ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് ആ ഉദ്യോഗസ്ഥനെ വകുപ്പിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. അതിനുശേഷമാണ് ഈ വകുപ്പിൽ മറ്റുദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയോ എന്ന് പരിശോധിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതായത് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത്. ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താക്കീത് വന്നിരിക്കുന്നത്. അതായത് ധനകാര്യ വകുപ്പിൻ്റെ കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ ട്രഷറി വകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെ ട്രഷറി വകുപ്പ് ഡയറക്ടർ, സ്റ്റേറ്റ് കോർഡിനേറ്റർമാർ, ജില്ലാ കോർഡിനേറ്റർ, സബ് ട്രഷറിയെ നിയന്ത്രിക്കുന്ന സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഇത്രയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും വലിയ വീഴ്ചയുണ്ടായി. അതായത് താഴെത്തട്ടിൽ വന്നിരിക്കുന്ന വീഴ്ച എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയറായിട്ടുള്ള ഒരു പെൻഷനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സബ് ട്രഷറി ഉദ്യോഗസ്ഥൻ ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയത്. അങ്ങനെ റിട്ടയറായ ഒരു ഉദ്യോഗസ്ഥൻ്റെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തില്ല, പാസ്വേഡ് മാറ്റിയില്ല എന്നത് മുതലുള്ള കുറ്റം, മുകളിൽ മേൽനോട്ട പിഴവ് എന്നതടക്കമുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഈ ധനകാര്യ വകുപ്പ് കണ്ടെത്തിയത്. പക്ഷേ ഇത് എല്ലാ ഉദ്യോഗസ്ഥർക്കും താക്കീത്, സെൻഷർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, താക്കീതിൽ ഈ നടപടി അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം മറ്റെല്ലാ കേസിലും പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ജോലി പോകുന്നതടക്കമുള്ള വലിയ നടപടികളാണ് എടുത്തതെങ്കിൽ ഇത്രയും വലിയ പ്രമാദമായ ഒരു കേസിലാണ് ട്രഷറി ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് വീഴ്ചയുണ്ടായി എന്ന് ധനകാര്യ വകുപ്പ് തന്നെ കണ്ടെത്തിയിട്ടും ഒരു താക്കീതിൽ ഒതുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ഉദ്യോഗസ്ഥനെയും തട്ടിപ്പിലെ നടപടി താക്കീതിൽ ഒതുക്കിയിരിക്കുകയാണ് ധനവകുപ്പ്.